രാജ്യം കൊടും പട്ടിണിയിലാണ് അപ്പോഴും മിസൈൽ പരീക്ഷണങ്ങൾക്ക് ഒരു കുറവും വരുത്താത്ത രാജ്യമാണ് ഉത്തര ഉത്തരകൊറിയയിൽ നിന്ന് എത്തുന്ന വാർത്തകൾ അത്ര നല്ലതല്ല ചൈനയിൽ നിന്ന് പ്രധാനമായും ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഉത്തര കൊറിയ കോവിഡിന് പിന്നാലെ അതിർത്തികൾ അടച്ചുപൂട്ടിയതോടെ ഇപ്പോൾ പട്ടിണിയിലാണ് മിസൈൽ പരീക്ഷണങ്ങൾക്ക് പേരുകേട്ട ഉത്തര കൊറിയ ഇപ്പോൾ മറ്റൊരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് വ്യോമ അതിർത്തി ലംഘിക്കുന്ന അമേരിക്കൻ ചാര വിമാനങ്ങൾ വിടിവെച്ചിടുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ജപ്പാനിൽ ിലേക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയ ഹ്വാസ്വാങ് എയ്റ്റീൻ എന്ന അതിശക്തമായ മിസൈലാണ് ബുധനാഴ്ച പരീക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാനും ബുദ്ധിമുട്ടാണ് നേരത്തെ ഖ്വാസ്വാങ് ഏറ്റവും പ്രഹര ശേഷി ആണവായുധമാണെന്ന് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ അവകാശപ്പെട്ടിരുന്നു ഉത്തരകൊറിയയുടെ തലസ്ഥാന നഗരത്തിന് സമീപത്തുനിന്ന് തൊടുത്ത മിസൈൽ ആയിരം കിലോമീറ്റർ സഞ്ചരിച്ച് കടലിൽ പതിച്ചുവെന്നാണ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ നിഗമനം ഉത്തരകൊറിയയുടെ പരീക്ഷണത്തെ തുടർന്ന് ദക്ഷിണ കൊറിയ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നു നിയമവിരുദ്ധമായ ആണവായുധ പദ്ധതികൾ തുടർന്നാൽ കൊറിയ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സു കിയോൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഉത്തരകൊറിയയുടെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രധാനമായും അമേരിക്കയെയാണ് ലക്ഷ്യം ലക്ഷ്യമയ്ക്കുന്നത് ദീർഘദൂര മിസൈൽ ബുധനാഴ്ച രാവിലെ കടലിൽ ഇറങ്ങുന്നതിന് മുൻപ് ഒരു മണിക്കൂറിൽ അധികം പറഞ്ഞതായി ജപ്പാനീസ് ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉത്തരകൊറിയയുടെ കിഴക്കൻ തീരത്ത് നിന്നാണ് മിസൈൽ തൊടുത്തുവിട്ടത് വെള്ളത്തിൽ പതിച്ച മിസൈൽ ആയിരം കിലോമീറ്റർ അതായത് അറുന്നൂറ്റി മൈൽ ദൂരം ആറായിരം കിലോമീറ്റർ മൂവായിരത്തി മൈൽ ഉയരത്തിൽ സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഹാസ്വാങ് പതിനാല് ഹാസ്വാങ് പതിനഞ്ച് എന്നിവ ഉത്തരകൊറിയൻ ആയുധപ്പുരിയിലേക്ക് എടുത്തിട്ടുള്ള ഐ സി ബി എം മിസൈലുകളാണ് ഹാസ്വാങ് പതിനാലിന് പതിനായിരം കിലോമീറ്റർ വരെയും പതിനഞ്ചിന് പതിമൂവായിരം കിലോമീറ്റർ വരെയുമാണ് റേഞ്ച് ഇത് രണ്ടും മുൻപ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഹോസ്വാങ് പതിനേഴും ഇതിനു മുൻപ് പരീക്ഷിക്കപ്പെട്ടിരുന്നു അതിന്റെ അടുത്ത പതിപ്പാകാം ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊറിയയിലെ തൊഴിലാളി ദിനത്തിലാണ് ഹോസ്വാങ് പതിനേഴ് അനാവരണം ചെയ്യപ്പെട്ടത് പതിനായിരം കിലോമീറ്ററിൽ ഏറെ റേഞ്ചുള്ള മിസൈലാണിത് കൊറിയയുടെ മോൺസ്റ്റർ മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ വെഹിക്കിൾ എന്ന പ്രത്യേകതരം വാഹനത്തിൽ നിന്നാണ് ഈ മിസൈൽ മുൻപ് പരീക്ഷിക്കപ്പെട്ടത് രണ്ടര മീറ്റർ വരെ വ്യാസമുള്ള ഈ മിസൈലിന്റെ മൊത്തം ഭാരം ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം കിലോഗ്രാം ആണ് യു എസിന്റെ കരപ്രദേശങ്ങളിൽ വരെ എത്താനുള്ള ശേഷിയും വ്യത്യസ്തമായി അനേകം പോർമുനകൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് തങ്ങളുടെ പ്രദേശത്ത് അമേരിക്കൻ ചാരവിമാനം നുഴഞ്ഞുകയറ്റം നടത്തിയതിന് തിരിച്ചടി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് മിസൈൽ വിക്ഷേപണം നടത്തിയത് വ്യോമാതിർത്തി ലംഘിക്കുന്ന അമേരിക്കൻ ചാരവിമാനങ്ങൾ ഉത്തര കൊറിയ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊറിയയുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഹാനികരവും യു സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണ് ഉത്തരകൊറിയയുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം ഗുരുതരവും പ്രകോപനപരവുമായ പ്രവൃത്തിയായി കണക്കാക്കി നടപടിയെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് ദക്ഷിണ കൊറിയൻ സംയുക്ത മേധാവികൾ പറഞ്ഞത് ഈ ആഴ്ച ആദ്യം രാജ്യത്തിന്റെ അതിർത്തിയിൽ അമേരിക്കൻ ചാറ് വിമാനം നുഴഞ്ഞുകയറ്റം നടത്തിയതായി ഉത്തരകൊറിയ ആരോപിച്ചിരുന്നു ചാരവിമാനങ്ങൾ വിടിവെച്ചിടുമെന്ന് വ്യക്തമാക്കി ഉത്തരകൊറിയ നടപടിക്കെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു പിന്നാലെ സൈനിക പട്രോളിംഗ് അന്താരാഷ്ട്ര നിയമത്തിന് അനുസൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക ഉത്തരകൊറിയയുടെ ആരോപണങ്ങൾ നിഷേധിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ കൊറിയയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണിത് ഹവായിൽ ദക്ഷിണ കൊറിയൻ ജപ്പാനീസ് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ അമേരിക്കയിലെ ഉയർന്ന ജനറലുമായി നടത്തിയ അപൂർവത്വ കക്ഷി യോഗത്തിനിടെയാണ് കൊറിയയുടെ മിസൈൽ പരീക്ഷണം തുടർന്ന് സംയുക്ത പ്രതിരോധം ശക്തമാക്കുന്ന പ്രസ്താവന യോഗത്തിൽ പുറപ്പെടുവിച്ചു ഉത്തര കൊറിയ എങ്ങനെയാണ് ഇത്രയും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം ഉത്തര കൊറിയ നടത്തുന്ന ഓരോ മിസൈൽ പരീക്ഷണത്തിനും രണ്ട് മില്യൺ മുതൽ പത്ത് മില്യൺ ഡോളർ വരെ ചെലവ് വരുമെന്നാണ് ചില വിദഗ്ധ എന്നാൽ രാജ്യത്തിന്റെ അതീവ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് കൃത്യമായ കണക്കുകൾ അറിയാൻ സാധിക്കില്ല എന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം ചൈനയും റഷ്യയും പിന്തുണ നൽകുന്നതിനാൽ മറ്റ് രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ കൊറിയയ്ക്ക് ആണവ ആയുധങ്ങൾ പരീക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ എന്തായാലും ഉത്തര കൊറിയയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആയുധ പരീക്ഷണങ്ങളെ ബാധിക്കുന്നതേയില്ല ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകുന്നതിൽ ആവേശം കണ്ടെത്തുകയാണ് കിങ് ജോങ് ഉൻ യുഎസ് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക അഭ്യാസങ്ങളെ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് കൊറിയയുടെ കയ്യിൽ ഏകദേശം ആയിരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുൻപ് തങ്ങളുടെ ആണവ ആയുധങ്ങൾ ശക്തമാണെന്ന് തെളിയിക്കാനാണ് അവരുടെ ശ്രമമെന്നും വിദഗ്ധർ പറയുന്നു